എന്താടാ അവക്ക് വേണ്ടി നീ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയോ? അവളെ കൊണ്ടുവിട്ടിട്ട് എന്താ എമ്മേ? കൊണ്ട് തള്ളി അവളെ. ആ സമയത്തും കേളവൻ അവിടെ ഇല്ലാതായി പോയി. എടാ സുഗേഷിന്റെ ജോലി നിലനിർത്തിയില്ലെങ്കിൽ നിന്റെ പെണ്ണ് അവിടെ നിൽക്കും. ഇനിയുള്ള കാലം അത്രയും. അതിന് സുഗേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അഭീഷണനാണോ? അല്ലടാ അവന്റെ അപ്പൻ. ഇനി തർക്കമൊന്നും വേണ്ട. ഇനി അവനല്ല ഇതിന്റെ പിന്നിലെങ്കിൽ അവൻ തന്നെ എല്ലാം ശരിയാക്കി കൊടുക്കണം. ബന്ധുവാ, ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവന്. പിന്നെന്താടാ നിന്റെ അളിയന് വേണ്ടി ഇങ്ങനൊരു സൽക്കർമ്മം ചെയ്താല്? നിയമം വിട്ട് അഭീഷണൻ ഒന്നും ചെയ്യില്ല. ഓ, എന്നിട്ടാണ് അന്യപുരുഷന്റെ പെണ്ണിനെയും പ്രേമിച്ചുകൊണ്ട് നടക്കണം? കേട ഗണേശ, എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്. ഓ അതെ, നീ അധികം ഒന്നും പറയണ്ട. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അവളെ വിളിച്ചോണ്ട് വരാനാണ് നിന്റെ പുറപ്പാടെങ്കിൽ എന്റെ ജഡത്തിന് മുകളിലൂടെ അത് നടക്കൂ. എങ്കിലവൻ രക്ഷപ്പെട്ടല്ലോ അമ്മേ, പിന്നെ ഭാര്യയായിട്ട് സസുഖം വാഴാലോ. ഇതങ്ങനെ തണുപ്പിക്കരുത്. ആ അഭിരാമേ ഒരു ആദർശവാനൊന്നും അല്ല, അവനും ഇഷ്ടം പോലെ പണം പറ്റുന്നുണ്ട്, അതാരും അറിയുന്നില്ലെന്ന് മാത്രം. മതി, നിങ്ങൾ പറഞ്ഞതൊക്കെ അമ്മ മൊത്തത്തിലങ്ങ് വിഴുങ്ങിയെന്ന് കരുതണ്ട. മൊത്തത്തിൽ വിഴുങ്ങിയാലും ഇല്ലെങ്കിലും എനിക്കെന്റെ കാര്യം നടന്നാ മതി. ഒന്നെങ്കിൽ ജോലി, അല്ലെങ്കിൽ വിവാഹമോചനം. നമ്മുടെ അല്ല, അവരുടെ. ഗായത്രി ഗണേശൻ എന്ന പേരിൽ നിന്ന് നമ്മുടെ പയ്യനെ വെട്ടിമാറ്റുന്നു. മനസ്സിലായോ? എത്ര ദിവസം അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും മോളെ? മുത്തശ്ശന്റെ കണ്ണു മൂടി കെട്ടാൻ പറ്റും? ആഹാ, മോളെത്തിയോ. തിരിച്ചെടികൾ മാത്രമല്ലേ ഇപ്പൊ നടക്കുന്നുള്ളൂ, അതുകൊണ്ട് ഭഗവാനെ നന്നായി തൊഴുതു. ഇനിയിപ്പൊ മനസ്സമാധാനത്തിന് വേണ്ടി അവിടെ പോയി നിൽക്കുക നിവൃത്തിയുള്ളൂ. ആ ഗണേശനാണോ മോളെ കൊണ്ട് വിട്ടത്? അതെ മുത്തശ്ശ. എന്നാ പിന്നെ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് അയാളോട് പറഞ്ഞുവിടായിരുന്നോ? പറഞ്ഞു വച്ചാ, പിന്നെ തിരക്കാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി. ഇനി കുറച്ച് ദിവസം ഇവിടെ കാണുമോ? അല്ല, മോളുടെ വിവാഹം കഴിഞ്ഞ ശേഷം മോളുടെ നിഴല് പോലും കാണാൻ പറ്റുന്നില്ല അധികം. മുത്തശ്ശന്റെ ആ സങ്കടം തീർക്കാൻ തന്നെയാ തീരുമാനം. ഇനി കുറച്ചു ദിവസം ഞാൻ ഇവിടെ കാണും. അതിന് ഗണേശന്റെ അമ്മ സമ്മതിച്ചോ? സമ്മതിച്ചു. എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നോളാം പറഞ്ഞു. അത് നല്ല കാര്യമാ. അപ്പോ ഭഗവാൻ എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അല്ലേ ശ്രീകാന്ത്? അല്ല, ആരോടും പിണങ്ങി ഒന്നും മോള് വന്നതല്ലല്ലോ. ആ സ്വഭാവമൊക്കെ മാറ്റിയിട്ടല്ലേ മുത്തശ്ശ ഞാൻ അവിടേക്ക് പോയത്. പിന്നെ ആരോട് പിണങ്ങാനാ?
എനിക്ക് കുറച്ച് ദിവസം മുത്തശ്ശനൊപ്പം കഴിയണമെന്ന് തോന്നി പോന്നു, അത്രേ ഉള്ളൂ. മോളുവാ. ചേച്ചി, ക്ഷേത്രത്തിൽ വെച്ച് അഭി എന്നെ വിളിച്ചിരുന്നു, സുകേശനെ തല്ലി വിവരമൊക്കെ പറഞ്ഞു. അതിന്റെ തുടർച്ചയാണോ ഗായത്രിമ്മയുടെ ഈ വരവ്? അതെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മരുമകനെ തല്ലിയ സ്ഥിതിക്ക് കൈപ്പെട്ടുറുക്കാനകയുടെ കലി അടങ്ങില്ല ചേച്ചി. സാറ് പറഞ്ഞതിന് വിരുദ്ധമായിട്ടാ ദൈവങ്ങൾ ചിന്തിക്കുന്നത്. സാർ എന്ത് പ്രാർത്ഥിക്കുന്നോ അതിന് വിപരീത ഫലം ഉണ്ടാവുന്നത്. ഇന്ന് രക്ഷപ്പെട്ടു, നാളെയും ചിലപ്പോൾ അതിന് സാധിച്ചേക്കും. അത് കഴിഞ്ഞാലോ അറിയില്ല. എത്ര നാൾ നാഥൻ സാറിൽ നിന്നും ഇതൊക്കെ മറച്ചു പിടിക്കാൻ കഴിയുമെന്ന്. ചില ബന്ധങ്ങൾ നിലനിൽക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനെ കൊല്ലാത്തത്. അല്ലെങ്കിൽ ഇത്തരക്കാരെയൊക്കെ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ കൊന്നനെ ഞാൻ. ഇതിപ്പോ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ സാറിന്റെ പേര് പറഞ്ഞ് ഒരുപാട് മുതലെടുത്തേനെ. ഗായത്രി മോൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് അമ്മായി അമ്മയുടെ വക ഓണമായിരിക്കും. അവളുടെ ഭാവിയെ കരുതി തല കുനിക്കുന്നതിന് ഒരു പരിധിയിലോ? എന്താ ശ്രീട്ട? അത് നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. കൊണ്ടുവിട്ടു ഗായത്രിയെ ഗണേശന്റെ അമ്മ. അവരുടെ മരുമകന് ജോലി പോയാ ബന്ധം രണ്ടാവൂന്നാ പറയുന്നു. എന്നിട്ട് നാഥമുത്തശ്ശൻ? ഭാഗ്യത്തിന് ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ഇനിയിപ്പോ അറിയുന്നെങ്കിൽ അറിയട്ടെ ശ്രീട്ട, എത്രന്ന് വെച്ചിട്ടാ മനുഷ്യന് താഴാൻ പറ്റുന്നേ? ഞാനും ബാലിയും ബന്ധങ്ങളുടെ പേരിൽ ആർക്കും ഒരു സൗജന്യം ചെയ്തു കൊടുത്തിട്ടില്ല. ഇവിടെ സുകേശൻ കൈക്കൂലി വാങ്ങിയപ്പോ അയാളുടെ മുഖത്ത് മാത്രമല്ല ചെളി വീണത്, കൂട്ടത്തിൽ എന്നെയും ആ പണക്കുതിയും പ്രതിയാക്കി. അവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അർഹിക്കുന്ന ശിക്ഷ അവന് കിട്ടുക തന്നെ വേണം. ആ ആ അഭിപ്രായക്കാരൻ തന്നെ ഞാനും. എന്നാ ഗണേശനെ കുറിച്ച് ഓർക്കുമ്പോഴാ? ഗണേശൻ നല്ല പയ്യനാണ്. ഗായത്രി എന്താ ഇപ്പൊ മോശമാണോ? അവർക്ക് രണ്ടാൾക്കും അങ്ങനെ പരസ്പരം മതിപ്പുണ്ടെങ്കിൽ അവർ ഈ സാഹചര്യത്തെ മറികടക്കാൻ ഒന്നിച്ചൊരു തീരുമാനമെടുക്കണം. അല്ലാതെ അമ്മ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്ന് അറിഞ്ഞിട്ട് മകൻ പ്രതികരിക്കാതിരിക്കല്ല വേണ്ടത്. ആകെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയായിപ്പോയി. അഭിയെ തോൽപ്പിച്ചിട്ടൊരു ജീവിതം വേണ്ടെന്നുള്ള ഉറച്ച നിലപാടല്ല ഗായത്രി മോള്. ദേ ഇന്ന് തോറ്റുകൊടുത്താൽ ഇത് അവനൊരു പതിവാക്കും, എന്റെ പേരും പറഞ്ഞ് സകല കൊളരുതായ്മകളും ചെയ്യും. ശരിയാ, പക്ഷേ ബാലമോളുടെ അവസ്ഥ കണ്ട് മരവിച്ചു പോയവർക്ക് ഗായത്രി മോളുടെ ദാമ്പത്യ തകർച്ച കൂടി ഇനി താങ്ങാൻ കഴിയുമെന്ന് തോന്നില്ല. കാർത്തുവച്ചൊന്നും പറഞ്ഞില്ല, എന്നാ ദയനീയമായൊന്ന് നോക്കി. ആ നോട്ടത്തിലെല്ലാം ഉണ്ട് അഭി, മകളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഗായത്രിമ്മളുടെ വേദനയും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് എന്ന് കരുതി. സ്വന്തം കരിയറിനെ ഇല്ലാതാക്കിക്കൊണ്ട് അഭി ഒന്നും ചെയ്യണ്ട, ഒന്നും. എന്ന് ഞാൻ ഇറങ്ങാം. ഇതാ മനുഷ്യന്റെ ശരിക്കുള്ള ധർമ്മസങ്കടം. സ്നേഹിക്കുന്നവരെ പ്രതിസന്ധിയിലാക്കും ചില നേരത്ത്. സുഗുവേട്ടന്റെ സ്വഭാവം ഇതിനോടകം അഭിയേട്ടന് മനസ്സിലായി കാണുമല്ലോ. ആളങ്ങനെയാ, ഇഷ്ടം പോലെ അമ്മ കൊടുത്തിട്ടുണ്ട്, ജോലിയില്ലെങ്കിലും ജീവിക്കാം, പക്ഷെ പണക്കുതിയനായിപ്പോയി. അതല്ല ഗണേശ എന്റെ കലി. എന്റെ പേര് പറഞ്ഞ അയാള് മുകളിലുള്ള ഓഫീസേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് കൈക്കൂലിക്കഥ പുറത്തു വന്നപ്പോഴോ ട്രാക്ക് മാറ്റി. അത് ഞാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് വരുത്തി തീർത്തു. ഇങ്ങനെ ഒരുത്തിന് എന്താ ചെയ്യേണ്ടത്? സസ്പെൻഷൻ അല്ല ഇനി അവനെ കാത്തിരിക്കുന്നത്. അയാൾക്ക് പുറത്തു പോവേണ്ടി വരും, ജോലി നഷ്ടപ്പെടും. അഭിയേട്ടന്റെ അവസ്ഥയൊക്കെ എനിക്കറിയാം. അയാൾ ആ ജോലിക്ക് അർഹനല്ല.
പിന്നെ അങ്ങനെ വന്ന മറ്റൊരു നഷ്ടം കൂടി ഉണ്ടാവും. ഗായത്രി എനിക്ക് നഷ്ടപ്പെടും. അമ്മ പിന്നീട് ഒരിക്കലും അവളെ തിരികെ വിളിക്കാൻ സമ്മതിക്കില്ല. അമ്മയല്ലല്ലോ ഗണേശ ഗായത്രി വിവാഹം കഴിച്ചത്. ഗണേശൻ അവളെ തിരികെ വിളിക്കുന്നതിൽ എന്താണ് തെറ്റ്? അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുകയാണെന്ന് കരുതരുത്. അമ്മമാർ തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കണം, അവർ നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ. എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എൻ്റെ പേരും പറഞ്ഞ് ആ കൊച്ചിനെ കൊല്ലാക്കൊല ചെയ്തു. പാറി പറന്ന് നടന്ന പെൺകുട്ടിയെ അവളിപ്പോ വെറും അടുക്കളക്കാരിയായി. വീടിന്റെ നാല് ചുവരിൽ തളയ്ക്കപ്പെട്ടു, എന്നിട്ടും തീർന്നില്ല. ഇപ്പോ ഗണേശന്റെ അളിയിന് വേണ്ടി ഗായത്രിക്ക് സ്വന്തം ലൈഫ് ഹോമിക്കേണ്ടി വന്നിരിക്കുന്നു. ഞാൻ അവനെ സഹായിച്ചിട്ടില്ലെങ്കിൽ വില കൊടുക്കേണ്ടി വരുന്നത് ഗായത്രിക്ക. അതിലും വലിയ വില ഞാൻ കൊടുക്കേണ്ടി വരും അഭിയേട്ട. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ ഭാര്യയെ നഷ്ടപ്പെടുത്തണം, അല്ലെങ്കിൽ അമ്മയെ. ശരിക്കൊപ്പം നിന്നുകൂടെ? അമ്മ ശരിയോ തെറ്റോ എന്ന് മക്കൾ ചിന്തിക്കോ? അമ്മയുടെ തെറ്റുകൾ മൂടി വെക്കാനല്ലാതെ അത് പുറമെ പ്രകടിപ്പിക്കോ? വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. വീട്ടിലേക്ക് കയറി ചെല്ലാനല്ല, പെണ്ണൻ, ആണത്തും ഇല്ലാത്തവൻ, അങ്ങനെ പല പല പേരുകളാണ് എനിക്കിപ്പോ. ഈ വിവാഹ ജീവിതം അതിത്ര പരീക്ഷണങ്ങൾ നിറഞ്ഞതാണെന്ന് കരുതിയില്ല. ഭാര്യ പ്രശ്നക്കാരി ആവുമ്പോഴാണല്ലോ ജീവിതം പരീക്ഷണമാവുന്നത്. അവൾ അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ ലൈഫ് സുഖമുള്ളൊരു അനുഭവമായിരിക്കും. അങ്ങനെ ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരുവളെ കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമാ. ബാല അങ്ങനെയാ, ഗായത്രി അങ്ങനെയല്ലായിരുന്നു. എന്നാൽ ഇപ്പൊ അവളും ബാലയ്ക്കൊപ്പമാണ്. അതൊരു ഭാഗ്യമായി കരുതി കുറച്ചുകൂടെ ബോൾഡ് ആവാൻ നോക്കുതാൻ. അങ്ങനെ ഞാൻ ബോൾഡായ അമ്മ ഞങ്ങളെ ഇറക്കി വിടില്ല. അമ്മ ഇറങ്ങിപ്പോവും. വീട്ടിൽ നിന്നല്ല, ജീവിതത്തിൽ നിന്നും മരണത്തിലേക്ക്. അച്ഛൻ പോയി, ഇനി അമ്മയെ കൊല്ലാൻ വയ്യ അഭിയേട്ട. പോകുന്നതിന് വേണ്ടി, ഈ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം അഭിയേട്ടൻ ചെയ്യണോ? അതാണോ ഗണേശനും ആഗ്രഹിക്കുന്നത്? സുഗേഷനെതിരെയുള്ള അന്വേഷണം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കാൻ പറ്റില്ലെന്ന് പോയി പറഞ്ഞിരിക്കുന്നു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിന്നെ തിരികെ വിളിക്കാൻ വേണ്ടി തന്നെ. ഇവിടെ ആരെങ്കിലും സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ രണ്ടാകുന്നത് നമ്മളാ. ശരി, അഭിയേട്ടെ സഹായിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ ചെയ്തിട്ട് സുഗേഷേട്ടന് ജോലി തിരികെ കിട്ടിയാ എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകുന്ന ഗണേശേട്ടൻ മറ്റൊരു വീടെടുക്കോ? ആ വീട്ടിൽ ഒന്നിച്ച് താമസിക്കാൻ അവസരം ഒരുക്കോ? എന്റെ സ്ഥാനത്ത് മറ്റേതൊരു പെൺകുട്ടി ആയാലും ഇപ്പൊ ബന്ധം രണ്ടായന്, അല്ലെങ്കിൽ കാരണമില്ലാതെ മരുമകളെ വശം കെടുത്തുന്ന അമ്മയമ്മയിൽ നിന്നും ഭർത്താവിനെ ദൂരം മാറ്റി നിർത്തിയിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറിയനെ. അതിനൊന്നും ഞാൻ ശ്രമിക്കാത്തത് ഈ വീട്ടിലുള്ളവരുടെ മിടുക്ക, അവരെനിക്ക് തന്ന ഉപദേശത്തിന്റെ റിസൾട്ട്. ഗണേശേട്ടൻ ഒന്നറിയണം, ഞാൻ പിണങ്ങി പിരിഞ്ഞാലും ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള അവസ്ഥയൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. എല്ലാം അറിയാം, നമ്മൾ രണ്ടാളും ഫിനാൻഷ്യലി നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാ. അതാണോ ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനം? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെ പോയാലും നിന്നോടുള്ള വാശിപ്പുറത്ത് നിന്നെ ഒഴിവാക്കിയിട്ട് അമ്മ എനിക്കൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് തന്നാലും അവരാരും നിനക്കൊപ്പം വരില്ല. എന്റെ യഥാർത്ഥ സ്വത്ത് നീയാണ്. പിന്നെ ജനിപ്പിച്ച അമ്മയെ പുറമ്പോക്കാണെന്ന് കരുതാനാവില്ല. ഇനി അഥവാ അഹങ്കാരം കാട്ടിയാലും മക്കൾക്ക് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റും. എന്നാൽ അമ്മമാരോട് അതിനൊരു പരിധിയുണ്ട്. ആ നിസ്സഹായ അവസ്ഥ അറിഞ്ഞിട്ട്
നീ ഒരു തീരുമാനം എടുത്തോളൂ. എന്റെ അമ്മ നിന്നോട് കാട്ടു നോക്കാൻ അനാവശ്യമാണ്. പക്ഷെ തൽക്കാലം എനിക്കിങ്ങനെ പോയേ പറ്റൂ. അവിടെ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നീയാണ്. ഈ പ്രശ്നത്തിന്റെ പേരിൽ നീ ഇവിടെ നിന്നാലും മറ്റെവിടേക്ക് മാറിയാലും ഞാൻ അവിടെയൊക്കെ വരും നിന്നെ കാണാൻ. അമ്മ അറിയാതെ നീ എനിക്ക് ആവശ്യത്തിലധികം വേദന തരുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കാതിരുന്നുകൊണ്ട് അതിന്റെ കൂടെ മനസ്സറിയാതെ ഓരോന്ന് കടന്നു വരികയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിനക്കെല്ലാം അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ നീയും എന്നെ പോലെ ഇരുട്ടി തപ്പിയനെ. അല്ലെങ്കിൽ അനിയത്തിയല്ലേ, അവൾക്ക് വേണ്ടി നീ മരിക്കാൻ വരെ തയ്യാറാവുമല്ലോ. അപ്പൊ ഇതുവരെ തുടർന്നു പോയിരുന്ന ശൈലി ഈ വിഷയത്തിൽ മാത്രമൊന്ന് മാറ്റി ചിന്തിക്കാൻ പറഞ്ഞേനെ. വയ്യ മോളെ, കൂടി ചേരുന്ന ബന്ധങ്ങൾ അത് പിഴച്ചു പോയാൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ചോദ്യമായി പോവും. നമുക്ക് വേണ്ടിയല്ല, മറ്റ് പലർക്കും വേണ്ടിയാണ് നമ്മൾ മുറുകെ പിടിച്ച് പലതും നമുക്ക് കൈമോശം വരുന്നത്. ആ പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ആദ്യമായി ജീവിക്കണ്ടെന്ന് തോന്നിയ ചില നിമിഷങ്ങളാണ് കടന്നുപോയത്. എന്താ മോളെ? എന്താ ശ്രീട്ട? മോള് കുറച്ചു ദിവസം മുത്തശ്ശനൊപ്പം നിൽക്കാൻ വന്നതാണ് നാഥൻ സാറിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ചെയ്യണം, ഒന്നും കാണാൻ വയ്യാത്തോണ്ടാ. മോള്
കുറച്ച് ദിവസം മുത്തശ്ശനൊപ്പം നിൽക്കാൻ വന്നതാണ് നാഥൻ സാറിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ചെയ്യണം, ഒന്നും കാണാൻ വയ്യാത്തോണ്ട. കാർത്തുവച്ചി പറഞ്ഞു ഒന്ന് വന്ന് സംസാരിക്കാൻ. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. ഐ ജി സാറിന് തന്നെ അറിയാം. എന്നാൽ നിരന്തരം ഡിപ്പാർട്ട്മെന്റിന് പേരുദോഷം ഉണ്ടാക്കുന്ന ഒരുത്തിന് വേണ്ടി ഞാൻ സംസാരിക്കാൻ പോയാൽ അദ്ദേഹത്തിന് സംശയമാവുമെന്ന് പറയാൻ പറ്റത്തില്ല. മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചു പറ്റണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. എന്നാ അവരുടെ നാവിൽ നിന്ന് സുഖകരമല്ലാത്ത വാക്കുകൾ കേൾക്കുന്നത് വിഷമം തന്നെയാണ്. എത്രയോ ദിവസം നാഥൻ സാറ് ഗായത്രിയെ കാണാൻ ഗണേശന്റെ വീട്ടിൽ പോയിരിക്കുന്നു. അന്നൊക്കെ ഗണേശനും ഗായത്രിമോളും ഗണേശന്റെ അമ്മയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും നാഥൻ സാറിനെ സന്തോഷിപ്പിച്ചിട്ടേ വിട്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളപ്പോഴാ ദേ ഇപ്പോ ബന്ധം പിരിയാൻ പോകുന്നത്. നാഥൻ സാർ ഇത് എങ്ങനെ സഹിക്കുമെന്ന് പറയാൻ പറ്റില്ല. ബി ഗണേശനും എന്നെ വന്ന് കണ്ടിരുന്നു. ആ പയ്യനെ പറ്റി ചിന്തിക്കുമ്പോ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. പക്ഷേ അവൻ കുറച്ചുകൂടെ തന്റെ ഇടം കാട്ടാതെ പറ്റില്ല. നിലയ്ക്ക് നിർത്തേണ്ടവരെ നിലയ്ക്ക് നിർത്തണം. സ്വന്തം പെങ്ങളെയും അളിയനെയെങ്കിലും. ആ ഞാനെന്തേലും ചെയ്യാം. ജീവിതത്തിൽ എനിക്ക് നഷ്ടങ്ങളുടെ സമയമാണ് ശ്രീയേട്ടാ. ഇനിയിപ്പോ ആദർശവും ബലി കഴിക്കാം. തലകുനിക്കേണ്ടവരുടെ മുമ്പിൽ തലകുനിക്കാം, കെഞ്ചാം. ഞാനൊന്ന് റെഡിയായിട്ട് വരാം. ഇവിടെ ഇനി എന്തു ഭൂകമ്പം നടന്നു എന്ന് പറഞ്ഞാലും ഗണേശൻ ഗായത്രിയെ വിട്ടുകളയില്ല എന്ന് അവക്കറിയാം. ഒരുപാട് സഹിച്ചു ഞാൻ. ഇനി എന്റെ ദാമ്പത്യം നിലനിർത്താൻ വേണ്ടി അഭിയേട്ടനെ കരിവാരിത്തേക്കും വയ്യാം.